മദ്രസ എന്ന വാക്കിന് അറേബ്യൻ രാജ്യങ്ങളിലും അറേബ്യക്ക് പുറത്തും രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളാണുള്ളത്. അറബിക് ഭാഷയിൽ മദ്രസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്കൂൾ എന്നാണ്. അതുകൊണ്ട് എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അറബികൾ മദ്രസ എന്നാണ് വിളിക്കാറ്. ചെറിയ കുട്ടികളുടെ സ്കൂളുകളെയും അതുപോലെ സർവകലാശാലകളെയും മദ്രസ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലീഷ് ഭാഷയിലും മദ്രസ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസം മാത്രം നൽകുന്ന സ്ഥാപനങ്ങളെയാണ്. സാധാരണയായി ഒരു മദ്രസയിൽ രണ്ട് ഘട്ടങ്ങളിലാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഒന്ന് ഖുർആൻ പഠിക്കുന്നതിനും വേറൊന്ന് മതപരമായ ചടങ്ങുകൾ പഠിക്കുന്നതിനുമാണ്. മദ്രസകളിലെ സിലബസിൽ പൊതുവെ അറബിക് ഭാഷയും തഫ്സീർ അല്ലെങ്കിൽ ഖുറാനിക് ഇന്റർപ്രിറ്റേഷൻ, അതുപോലെ ശരിയ ഇസ്ലാമിക നിയമങ്ങൾ, ഹദീസ്, അതുപോലെ ഇസ്ലാമിക് ഫിലോസഫി, ഇസ്ലാമിക ചരിത്രം എന്നിവ ഉൾപ്പെടുത്താറുണ്ട്. ചില മദ്രസകൾ വിദേശ ഭാഷകളും ചരിത്രവും മോഡേൺ സയൻസും പഠിപ്പിക്കുന്നുണ്ട്. മദ്രസകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ചില മദ്രസകൾ അവരെ വേറെ വേറെ ക്ലാസ് റൂമുകളിലാണ് ഇരുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മദ്രസ ഈജിപ്തിലെ അൽ അസർ മദ്രസയാണ്. 1000 വർഷം പഴക്കമുണ്ട്. ഇപ്പോൾ അൽ അസർ യൂണിവേഴ്സിറ്റിയായി മാറ്റിയിട്ടുണ്ട്. അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ്, തിയോളജി, അറബിക് ഗ്രാമർ, അസ്ട്രോണമി, ഫിലോസഫി എന്നിവയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ 30,000 മദ്രസകളുണ്ട്. ഇന്ത്യയിലും അത്ര തന്നെ മദ്രസകളുണ്ടാകും. ഇന്തോനേഷ്യയിൽ 100,000+ മദ്രസകളുണ്ട്. വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ മദ്രസ കാനഡയിലെ അൽ റാഷിദ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓണ്ടേരിയോ സംസ്ഥാനത്തിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇസ്ന അഷേരി ജമാഅത്ത് എന്ന മദ്രസ വളരെ പ്രശസ്തമാണ്. അതുപോലെ ന്യൂയോർക്കിൽ തന്നെ ദാറുൽ ഉലൂം ക്യാമ്പസും അറിയപ്പെടുന്ന ഒരു മദ്രസയാണ്.